എന്താ ചുമ്മാ ഉണ്ടാക്കി വെച്ചാൽ വേണ്ട, കൊള്ളാം. ഓ ഇത് പോയി ഇറങ്ങാൻ പറ്റും. ഇതിപ്പോ എങ്ങനെ കയറും? അല്ല കുഴപ്പമില്ലാത്ത ചെറിയ അമ്പലമാണ്, അത്ര വലുതൊന്നുമല്ല, ചെറിയ അമ്പലമാണ്. പക്ഷെ എന്നാലും വേണ്ട, ഇതിന്റെ മേലെട്ടാ പറഞ്ഞില്ലേ കമ്പി. ആ ഹലോ ഗൈസ്, നമ്മളെന്നൊരു ഒരു അടിപൊളി സ്ഥലത്തോട്ട് പോകാത്തൊക്കെയുണ്ട്, ഒരു കിടിലും സ്ഥലം. നമ്മളെ ട്രിവാൻഡ്രത്ത് ഒളിഞ്ഞിടക്കുന്ന സ്ഥലമാണ്, ആർക്കും വല്ലതായിട്ട് അറിയില്ല, അതൊക്കെ കൊണ്ട് കാണിച്ചുതരാം. പക്ഷെ വെളുപ്പിനെ പോകണമായിരുന്നു, എന്നാല് പക്ഷേ വെളുപ്പിന് പോകാൻ പറ്റില്ല, കാരണം ഒരാൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വ്യക്തി ബെൽബി ഒരു കട്ട പോസ്റ്റ് ചെന്ന്. നമ്മൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം. ഇപ്പം നമ്മൾ കറക്റ്റ് ഇവിടെ നിൽക്കുന്നത് വെച്ചാൽ കായക്കൂടത്താണ്. കായക്കൂട്ടം, കായക്കൂട്ടം ജംഗ്ഷൻ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്, അടുത്തായിട്ട് അല്ലേ. ബെൽബി എന്താ പറയാനുള്ളത്? റെയിൽവേ സ്റ്റേഷൻ, കായക്കൂട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ വഴി പോയി കഴിഞ്ഞാൽ കായക്കൂട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ടാ. കായക്കൂട്ട് റെയിൽവേ സ്റ്റേഷൻ അറിയാത്ത ആൾക്കാരോട് പറയണം, കണ്ടി ഈ വഴി നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു വളവാണ്, ആ വളം ലെഫ്റ്റ് കട്ടണം, ഇല്ലെങ്കിൽ എത്തൂല കേട്ടാ. അല്ലേ അപ്പോൾ ശരി, ഞാൻ വഴി കറക്റ്റായിട്ട് കാണിച്ചുതരാട്ടാ. കായക്കോട്ട് നിന്ന് അങ്ങനെ വെള്ളയാണിക്കൽ പാറ, നമ്മൾ പോണ സ്ഥലത്തിൻ്റെ സ്പോട്ടിൻ്റെ പേര് വെള്ളയാണിക്കൽ പാറ. നമ്മളിപ്പോണ്ടല്ല കായക്കൂട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ കായക്കോട്ട് ജംഗ്ഷൻ അങ്ങനെ അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കായക്കോട്ട് ജംഗ്ഷൻ കഴിഞ്ഞിരിക്കേണ്ട, അടിപൊളിയായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. സെറ്റ് ആയിട്ട് നേരെ നമ്മൾ പോത്തക്കോട് കയറും, പോത്തക്കോട് കുറച്ച് അടുത്തോട്ട് കയറി പോലെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, വെള്ളയാണിക്കൽ പാറ. അവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചിരുന്നു, ഈ സമയത്ത് പോയിട്ട് അത്രയൊക്കെ വ്യൂ ഒന്നും ഉണ്ടാവില്ല. രാത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. രാത്രിക്കുള്ള വീട് ഞാൻ ഇന്ന് രാത്രി പോയിട്ട് അയച്ചിരുന്നു. പോത്തക്കോട്ട് കഴിഞ്ഞ് വെഞ്ഞാറമ്മൂട് റോട്ടിൽ കയറി കുറച്ചുകൂടി പോയി കഴിഞ്ഞ് ഒരു അഞ്ചാറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തും. കറക്റ്റ് ആണ് ചേരാ. നമ്മുടെ വീട് ഫ്രണ്ടോട്ട് എടുക്കില്ലേ, വീട് ഫ്രണ്ടോട്ട് ഞാൻ വൈകാതെ വരാൻ പറഞ്ഞു. ഇതാണ്ട് ഈ കാണുന്ന ലെഫ്റ്റില്ലേ, ആ ലെഫ്റ്റ് കാണണ്ട നമ്മള്, ആ ലെഫ്റ്റ് കാണിച്ചു തന്നെയാണോ? ആ ഇത് തന്നെ സെറ്റ് തന്നെ. നമ്മള് പോയി ഇങ്ങനെ കുറച്ച് കയറിപ്പോ, അത് കൊണ്ട് ഓഫ് റോഡ് ആട്ടാ, അല്ല ഹിമാലയ അങ്ങനത്തെ ഓഫ് റോഡ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റിയ സൈറ്റാണ്. ഇതാട്ടാ ഇത് വെള്ളയാണിക്കൽ പാറ വണ്ടി വർക്കുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്, അടിപൊളി സൈറ്റാണ്, കുഴപ്പമില്ല. അതിന്റെ മേലെ കയറാൻ പറ്റും, പക്ഷെ ഇപ്പോ അണ്ടല്ലേ അതിന്റെ മേലെ കയറാനൊക്കെ പറ്റും, പക്ഷെ ഇപ്പൊ അതില്ല കേട്ടാ. ഞങ്ങളുടെ ഇവിടെ ഒരു അമ്പലമുണ്ട്, ഒരു മതിയായ പ്ലേസ് ആട്ടാ. ഏ ഞാനിവിടെ ഞാനിവിടെ ഒരു പത്തോളം പ്രാവശ്യം വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്താണ് ഈ സ്ഥലം ഇരിക്കുന്നത് കേട്ടാ. കറക്റ്റ് പറയാണ്, ഇപ്പം നമ്മൾ പോത്തൻകോടില്ലേ, പോത്തൻകോടൊക്കെ കഴിഞ്ഞ് ഒരു നാലഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് റോഡ് വരും, അത് കയറിക്കുന്ന ഈ സ്ഥലത്തെത്താൻ പറ്റും. ആദ്യമായ പ്ലേസ്, ഒരു രക്ഷയില്ല. വാ കാണിച്ചു തരാം, വാ. നമുക്ക് നടക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, അതുപോലെ അവിടെ മേലെ കയറാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇപ്പം അത് ലോക്ക്ഡൗൺ തോന്നുന്നു, അറിയില്ല. ഇവിടെ ഒരുപാട് പേര് രാത്രിക്ക് ഒരു രക്ഷയില്ല, രാത്രിക്ക് ഒരുപാട് പേര് വരും ഇവിടെ.
ഇവിടെ തീയിട്ട് കണ്ടാവും ബിയറിന്, ഇവിടെ കണ്ടാവും കുറെ ആൾക്കാർ വന്നിട്ട് മദ്യപിച്ചിട്ട് ബിയറും കുപ്പിയൊക്കെ ഇട്ടിട്ട് പോണേ. പക്ഷെ മോശം ബിയറും കുപ്പിയൊക്കെ കണ്ട ഇവിടെ ആൾക്കാർ ഇത് മോശമായിട്ട് അങ്ങനെ കാണിക്കുന്നത്. ബിയറും കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടിരിക്കണ്ട, ചെരുപ്പിലൊക്കെ വന്ന് ഞാൻ ബിയർ അതുപോലെ കുപ്പി പ്ലാസ്റ്റിക് ഒക്കെ ഇവിടെ കൊണ്ട് വന്നിട്ടിരിക്കണം. ബിയർ പ്ലാസ്റ്റിക് ഒക്കെ ഇവിടെ കൊണ്ടിട്ടിരിക്കണം മോശം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ഇവിടെ പൂളിയല്ലേ, ഏ രാത്രി വന്നാൽ പൂളി ഒരു രക്ഷയില്ല. കാരണം ചണ്ടല്ല, ഞാൻ രാത്രി വ്യൂ എന്തായാലും കാണിച്ചുതരാം. ഏ ഇതിൻ്റെ രാത്രി വ്യൂ ഞാൻ ഒന്ന് കാണിച്ചുതരാം. കാരണം ചണ്ടല്ല, അവിടെ ഒക്കെ ലൈറ്റ് ഇങ്ങനെ പൊള്ളിച്ചടിച്ച് നിൽക്കും. ആ ഇത് കണ്ട, ആ ഫ്ലാറ്റൊക്കെ കണ്ട, ആ കായക്കൂട്ടത്തെ മറ്റേ ഫ്ലാറ്റാണോ ഇത് പുള്ളി? അതുപോലെ നമുക്ക് കണ്ട് ഇതിൻ്റെ മേലെ കയറാൻ പറ്റുള്ള ഓപ്ഷൻ ഉണ്ടോ, നമുക്ക് കയറി നോക്കാം ബാ. അപ്പം അതുപോലെ ഇതിന് നടക്കാനൊക്കെ പറ്റും, നമ്മൾ പോകുന്നില്ല. ഇത് കയറാൻ പറ്റുകയാണെങ്കിൽ നോ എൻട്രി എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാരോ, എൻട്രി ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക്. നല്ല അടിപൊളി, അതിൻ്റെ നിലക്ക് ഇറങ്ങി കുറച്ചും വലിയ വ്യൂ പോയിന്റ് കിട്ടുമായിരിക്കും. നമ്മുടെ കൂടെ വേറെ രണ്ട് കപ്പിൾസ് കൊണ്ട് വന്നിട്ടുണ്ട്. മതിയായ പൊളി സ്ഥലം. ചേ സംഭവം എന്താ വെച്ചാലേ, ഇങ്ങനത്തെ വൃത്തി ഇങ്ങനെ കുറെ ചപ്പും ചവറൊക്കെ ഇടാനായിട്ട് കുറെ ആൾക്കാർ വരും ഇവിടെ. എന്തിനാണ് കണ്ട മദ്യപിക്കാനും ചപ്പും ചവറും ഇതൊക്കെ കണ്ട ഫുള്ള് വേസ്റ്റായി കൊണ്ടിരിക്കുന്നു ഇവിടെയൊക്കെ. അല്ലേ അല്ലേ അൽബി, ഞാൻ പറഞ്ഞ നല്ല ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ എന്തിനാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത്? സെറ്റപ്പ് നോ എൻട്രി ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ കയറാൻ പോകുന്നു. കണ്ട താഴത്തേക്ക് എന്തോ സെറ്റപ്പ് ഉണ്ട് കേട്ടാ. അത് എഴുതി വെക്കുമ്പോ ആൾക്കാർ എനിക്ക് എഴുതി കൂടെ ഇവിടെ കണ്ട ആ മെസ്സി തന്നെ ഇവിടെ ചോദിച്ചു സുജിത്ത് സൂര്യ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. അല്ല ഇതിലിപ്പോ ഇങ്ങനെ കേറിയിട്ടാണ്ട് അകത്തോട്ട് പിന്നെ കയറണം. എടാ നോക്കി കയറണേ. ഏ നീ എങ്ങോട്ടാ ഉമ്മായിക്കോട്ട്. ഒരു രക്ഷയില്ലാത്ത വേടാട്ടോ ഇതാട്ടോ, ഒരു രക്ഷയില്ല. വ്യൂ എന്ന് പറഞ്ഞാണ്ടല്ല മാസ്മരിക്കും. നമ്മളിതിന് മേലെ കൂടെ കയറിയിട്ടാ. ഓ സെറ്റ് ഇരിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ കണ്ട. ഇത് നോക്കേ മോശങ്ങളാട്ടോ, ഇതൊക്കെ സെറ്റപ്പായിട്ട് വന്നിട്ട് അടിച്ചു പൊളിച്ച് മദ്യപിച്ചിരിക്കുന്നു. സുനി സൂര്യ ഷാനു ഷാനു മന്ദന അങ്ങനെ കുറെ നമ്മളെ റാസിയ വിനീഷ്. ഓ മൈ ഗോഡ്, പോളി ഒരു രക്ഷയില്ലാത്ത വ്യൂ ഇട്ട് നോക്ക്. ഇതിന് മേലെ വന്നാൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആട്ടോ ഇത്, ഞാൻ 360 കാണിച്ചിരുന്നു നിങ്ങൾക്ക്. മാസ്മരികം. ഓ മൈ ഗോഡ്, എന്താ പോളി പോളി ഒരേ പോളി. ആ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് 4 പാടും കാണാൻ പറ്റും, 5 പാടും 6 പാടും. ഓ രക്ഷയല്ല. ഓ കിലോസ്കി എൻ്റെ പൊന്നാളിയോ. അതുപോലെ വേറെ കാര്യം പറയാനുണ്ട്, കണ്ട് ഈ ഈ ഇതല്ലേ ഈ പൈപ്പൊക്കെ ഇതൊക്കെ പൊട്ടിക്കിടക്കുക കേട്ടാ. ആരും ഇവിടെ ഈ പൈപ്പിനെ ചാരുന്ന് ഫോട്ടോ എടുക്കല്ലേ, പെട്ടെന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. കാരണം കാരണം വെച്ചാൽ പൈപ്പ് ഉണ്ടെന്ന് നോക്ക്. ആ നമ്മളൊരു പവർ കൊടുത്തു കഴിഞ്ഞാൽ പൈപ്പ് അങ്ങ് പൊട്ടി താഴ്ത്തു പോകും. താഴ്ത്തു പോയി കഴിഞ്ഞാൽ അവസ്ഥ നോക്ക്, തീർന്നു പൊട്ടിയാണ്. കാരണം വെച്ചാൽ അവിടെ ഫുള്ള് പാറയാണ് അല്ലേ. അല്ലേ വെൽബി, അതൊന്ന് കാണിച്ചു കൊടുത്താൽ, അത് കുലി കാണിച്ചു കൊടുത്താൽ വെൽബി. അപ്പം അത് സ്ഥലം അല്ല വീണല്ല നോക്ക്, അത് കുലിക്കുമ്പോ കണ്ട കണ്ട കുലിങ്ങണ്ട. ആരോണ ചാരി നിക്കരുതിട്ടാ, ഈ പൈപ്പൊക്കെ പൊട്ടിരിക്കുന്നുണ്ട്. അതൊന്ന് നന്നാക്കി എടുത്തില്ല, ആൾക്കാർ വരുന്ന സ്ഥലങ്ങളല്ലേ, അങ്ങനെ പൊട്ടിരിക്കട്ടോ അവിടെ. നല്ല കാറ്റൊക്കെ, പക്ഷേ ഇത് ഡേഞ്ചർ ആട്ടാ. ഞാൻ ശരിക്കും അന്ന് പേടിച്ചു പോയി, പക്ഷേ ഞാൻ ഒരു ഫോട്ടോ കണ്ടി ചാരന്നാണ്. വീട് കഴിഞ്ഞാൽ തീർന്നുണ്ടാവും. ഓ ഏ ചാരാൻ പാടില്ല നിങ്ങൾ സ്ഥലത്തുണ്ടോ. പിന്നെ ഇറങ്ങുമ്പോ നോക്കണം കേട്ടാ, ഈ കമ്പിയിൽ ആരും വലുതായിട്ട് ഫോസ് കൊടുക്കല്ലേ. ചാരി നിൽക്കും ചേരുന്ന ഈ കമ്പിയിലൊന്നും കേട്ടാ, ബിക്കോസ് ഈ കമ്പിയൊക്കെ പെട്ടെന്ന് പൊട്ടി താഴ്ത്തു വേണമെങ്കിൽ അവസ്ഥ ആടിച്ച് പൊളിച്ച് കത്തിക്കൊണ്ടിരിക്കട്ടാ സൂര്യനൊക്കെ. ഒരു രക്ഷയില്ല നാരകം.
ഇവിടെ ഒരു അമ്പലം കൂടി ഉണ്ട്, നല്ല കുഴപ്പമില്ലാത്ത ചെറിയൊരു അമ്പലമാണ്, അത്ര വലുതൊന്നുമല്ല, ചെറിയൊരമ്പലമാണ്. പക്ഷെ എന്നാലും എന്താ വ്യൂ രക്ഷല്ലേട്ട, ഈ രാത്രി ആരൊക്കെ ആയിരിക്കും അവിടെ എന്തോ തട്ടിട്ട് പോലെ വെച്ച് കണ്ട.